പാതിരാത്രി സമയം മദ്യപിച്ച് മതോന്മത്തനായി വാഹനം അമിത വേഗതയിൽ ഓടിച്ച് ഒരു പാവപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ ജീവനെടുത്ത നമ്മുടെ നന്മമരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കട്ടരാമന് ഒരു ക്ലീൻ ചിറ്റ് നൽകുവാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്ന ഒരു വളരെ നമുക്ക് സങ്കടകരമെന്ന് തന്നെ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സങ്കടകരമെന്ന് തന്നെ പറയാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്. കാരണം സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ. വലിയ ഒരു വിഗ്രഹമായി ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഉടഞ്ഞുപോയ ആ ചില്ലു വിഗ്രഹം, അയാൾക്കെതിരെ കർശനമായ രീതിയിൽ ഉള്ള നടപടികൾ ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു നിലപാടൊക്കെ അനുസരിച്ച് അയാൾക്കെതിരെ യാതൊരു തരത്തിലുള്ള, അയാളെ ഒരു മഹത്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ വെള്ളപൂശുന്ന തരത്തിലേക്കാണ് ഇന്ന് നിയമസഭയിൽ ഗതാഗത മന്ത്രി നടത്തിയ ഒരു പരാമർശം. എൻ്റെ പ്രിയപ്പെട്ട AK ശശീന്ദ്രൻ സാറേ, താങ്കൾ ഈ ലോകത്തിലൊന്നുമല്ലേ താമസിക്കുന്നത്? കാരണം PK ബഷീർ എന്ന മുസ്ലിം ലീഗ് MLA ചോദ്യത്തിന് നിയമസഭയിൽ അയാൾ മന്ത്രി നൽകിയ ഒരു മറുപടിയാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ബഷീറിൻ്റെ മരണത്തിനിടയാക്കിയത്, അതായത് KM ബഷീറിൻ്റെ മരണത്തിനിടയാക്കിയത് ശ്രീറാമിൻ്റെ അശ്രദ്ധമായ ഡ്രൈവിംഗ്. പാതിരാത്രിയിൽ നമ്മൾ വിഷ്വലിലൊക്കെ കണ്ടതാണ്, പാതിരാത്രി അയാളുടെ കാലുറയ്ക്കുന്നില്ലായിരുന്നു. മദ്യപിക്കുന്നവർക്ക് കൂടി പേരുദോഷമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള അത്ര അമിതമായി മദ്യപിച്ച് ഒരു സ്ത്രീയോടൊപ്പം രാത്രി ക്ലബിൽ നിന്ന് പാർട്ടി കഴിഞ്ഞ് കുടിച്ച് പൂസായി, നമ്മൾ പറയാം വാറായി എന്നൊക്കെ പറയുന്ന തരത്തിൽ, നാട്ടിൻപുറത്തെ ഭാഷയിൽ, മദ്യപാനികളുടെ ഇടയിലെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അത്രയധികം കുടിച്ച് പൂസായി ഒരു പാവപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തനെ ഇടിച്ച് മതിലേൽ കയറ്റി. ആ ബൈക്ക് തൂങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ അറിയാം അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു, ശ്രദ്ധിച്ചുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. എത്ര അശ്രദ്ധമായി വണ്ടി ഓടി, നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളാണ്, എത്ര അശ്രദ്ധമായി വണ്ടി ഓടിച്ചാലും ഒരു ബൈക്ക് ഇടിച്ച് മതിലെ തൂക്കിക്കളയാനൊക്കെ തരത്തിൽ അങ്ങനെ പോകണമെങ്കിൽ നമ്മുടെ കൺട്രോൾ പോകണം, അത് ഉറപ്പാണ്. വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും, തലയിൽ ആൾത്താമസമുള്ള എല്ലാവർക്കും അറിയാം, KM ബഷീറിൻ്റെ വാഹനം ബൈക്ക് കിടക്കുന്ന കിടപ്പ് കണ്ടിരുന്നെങ്കിൽ നമുക്കറിയാം ശ്രീറാം കുടിച്ചിട്ടുണ്ടോ. അയാൾ ആശുപത്രി കാണിച്ച് കുത്തി പേക്കൂത്ത് നമ്മൾ കണ്ടതാണ്, ആശുപത്രിയിലെ CCTV ഫുട്ടേജുകൾ അറിയാൻ സാധിക്കുന്നുണ്ട്. കാല് ഉറയ്ക്കുന്നില്ല, നിലത്തുറയ്ക്കുന്നില്ല ശ്രീറാം വെങ്കട്ടരാമൻ്റെ. ആ ശ്രീറാം വെങ്കട്ടരാമനെയാണ് ഒന്ന് ജസ്റ്റ് ഒരു സസ്പെൻഷനിൽ ഒതുക്കി കുറേ നാൾ മാറ്റി നിർത്തി തിരികെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് PK ബഷീറിൻ്റെ ചോദ്യത്തിന് നിയമസഭയിൽ AK ശശീന്ദ്രൻ മന്ത്രി നൽകിയ മറുപടി. എന്നാൽ ശ്രീറാം വെങ്കട്ടരാമൻ മദ്യപിച്ചിരുന്നുവെന്നും ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ മന്ത്രി വ്യക്തമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. കൃത്യമായിട്ടും ഇതിൻ്റെ പിന്നിലെ ദുരൂഹതകൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. August 3 പുലർച്ചെയാണ് ഈ ശ്രീറാം വെങ്കട്ടരാമൻ ഓടിച്ച കാറിടിച്ച് KM ബഷീർ മരിക്കുന്നത്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി കേസിൽ പ്രതിയായ ശ്രീറാമിനെ അടുത്ത ദിവസം തന്നെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ശ്രീറാമിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. എന്നാൽ സർക്കാർ നൽകിയ നോട്ടീസിലെ എല്ലാ കാര്യങ്ങളും നിഷേധിച്ചിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ. ആ പുള്ളി മദ്യം എന്തുവാന്ന് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, മദ്യത്തിൻ്റെ കളർ എന്താണെന്ന് പോലും കണ്ടിട്ടില്ല, കൃത്യമായിട്ട് മദ്യമെന്ന് ചിലപ്പോൾ പുള്ളി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അത്ര തരത്തിൽ ഒരു വലിയ വിശുദ്ധനാണ് ശ്രീറാം വെങ്കട്ടരാമൻ. താൻ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടേയില്ല, വ്യാജരേഖ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടേയില്ല. ഇതെല്ലാം ശ്രീറാം വെങ്കട്ടരാമൻ എന്ന നന്മമരം കൈകൂപ്പിക്കൊണ്ട് പറയുന്ന, പൊതുസമൂഹത്തോട് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ അപേക്ഷയാണ്. നമ്മളതെല്ലാം കേൾക്കണം. എടോ ശ്രീറാം വെങ്കട്ടരാമ തന്നോട് ചോദിക്കുന്നത് തലയിൽ, താനൊരു IAS കാരനാണ്, തനിക്ക് അത്യാവശ്യത്തിൽ അധികം കൂർമ്മ ബുദ്ധിയുമുണ്ട്, താൻ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളൊക്കെ ഈ നാട് കണ്ടതാണ്, താൻ ഇനിയും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ എത്തി ഏതാണ്ട് വലിയ പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുത്ത് അതെല്ലാവരും തനിക്ക് തന്നെ ചെരുപ്പൂരി അടിക്കാതിരിക്കാൻ താൻ തന്നെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്.